أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കലാപകാരികൾക്കെതിരിലുണ്ടായ സൈനിക നീക്കങ്ങളെക്കുറിച്ചാണ് പരാമർശിച്ചു വന്നിരുന്നത്. ഈ ഗണത്തിൽ 11-ാമത്തെ സൈനിക നീക്കത്തെക്കുറിച്ച് എഴുതുന്നു. ഈ സൈനിക നീക്കം മുഹാജിർ ബിൻ അബൂ ഉമയ്യ യമനിലെ മുർത്തദീങ്ങളായ കലാപകാരികൾക്കെതിരിൽ നടത്തിയതാണ്. ഹസ്രത്ത് അബൂബക്കർ ഒരു പതാക ഹസ്രത്ത് മുഹാജിർ ബിൻ ഉമയ്യക്ക് നൽകിക്കൊണ്ട് കൽപ്പിച്ചു, അസ്വദ് അൻസയുടെ സൈന്യത്തെ നേരിടുക, അബ്നയെ സഹായിക്കുകയും ചെയ്യുക. അവരുമായി ഖൈസ് ബിൻ മക്സൂഹും മറ്റ് യമൻകാരും പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് യമനിൽ രണ്ട് പ്രധാന വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, യഥാർത്ഥ നാട്ടുകാരായ ആളുകൾ. അവർ സബാഹ് ഹമീർ കുടുംബങ്ങളുമായി ബന്ധമുള്ളവരായിരുന്നു. രണ്ടാമത്തേത് ഫാർസി വംശജരായിരുന്നു. അവരെ അബ്ന എന്നാണ് പറഞ്ഞിരുന്നത്. ഈ അബ്ന അക്കാലത്ത് യമനിലെ അധീശത്വമുള്ള ന്യൂനപക്ഷമായിരുന്നു. ഒരു കാലഘട്ടം വരെയും യമനിലെ ഭരണാധികാരിയായ കിസ്രയുടെ ഭരണത്തിന് കീഴിലുമായിരുന്നു. അതുകൊണ്ട് ഭരണത്തിലെ അധിക സ്ഥാനങ്ങളും അബ്നക്ക് ലഭ്യമായിരുന്നു. ഏതായിരുന്നാലും എഴുതുന്നു, ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് മുഹാജിറിന് ഇങ്ങനെ നിർദ്ദേശം നൽകി. അവിടെ നിന്ന് വിരമിച്ച ശേഷം കന്ദ ഗോത്രത്തെ നേരിടുന്നതിന് വേണ്ടി ഹസ്രെ മൗത്തിലേക്ക് കൊണ്ടുപോവുക. ഹസ്രെ മൗത്ത് യമനിൽ നിന്ന് കിഴക്ക് ഭാഗത്തുള്ള ഒരു വലിയ പ്രദേശമാകുന്നു. അതിൽ 20 ഗ്രാമങ്ങളുണ്ട്. ഹസ്രെ മൗത്തിനും സനആക്കുമിടയിൽ 216 മൈൽ ദൂരമാണുള്ളത്. കന്ദ യമനിലെ ഒരു പേരാകുന്നു. ഹസ്രത്ത് മുഹാജിറിനെ കുറിച്ച് എഴുതുന്നു, അദ്ദേഹത്തിന്റെ പേര് മുഹാജിർ ബിൻ അബൂ ഉമയ്യ ബിൻ മുഗൈറ ബിൻ അബ്ദുള്ള എന്നായിരുന്നു. ഹസ്രത്ത് മുഹാജിർ ബിൻ അബൂ ഉമയ്യ ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് ഉമ്മ സൽമയുടെ സഹോദരനായിരുന്നു. അദ്ദേഹം ബദർ യുദ്ധത്തിൽ മുശ്രിക്കീങ്ങളുടെ ഭാഗത്ത് നിന്നാണ് പങ്കെടുത്തത്. ആ ദിവസം അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരങ്ങളായ ഹിഷാമും മസൂദും കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശരിയായ പേര് വലീദ് എന്നായിരുന്നു. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയതാണ്. ഒരു നിവേദനത്തിൽ പറയുന്നു, മുഹാജിർ തബൂക്ക് യുദ്ധത്തിൽ പിന്നിലായി പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തോട് നീരസത്തിലായി. ഒരു ദിവസം ഹസ്രത്ത് ഉമ്മ സൽമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തല കഴുകി കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ഏതെങ്കിലും ഒരു സംഗതി എങ്ങനെ പ്രയോജനപ്പെടാനാണ്? കാരണം അങ്ങ് എൻ്റെ സഹോദരനോട് നീരസത്തിലാണ്. ഹസ്രത്ത് ഉമ്മ സൽമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഇക്കാര്യത്തിൽ അല്പം ആർദ്രതയും വാത്സല്യത്തിൻ്റെയും ഭാവങ്ങൾ കണ്ടപ്പോൾ അവർ തൻ്റെ ഖാദിമയോട് മുഹാജിറിനെ വിളിച്ചു കൊണ്ടുവരാൻ ആംഗ്യം കാണിച്ചു. മുഹാജിർ വീണ്ടും വീണ്ടും തൻ്റെ ഒഴികഴിവ് വിവരിച്ചു കൊണ്ടിരുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഒഴികഴിവ് സ്വീകരിക്കുകയും അദ്ദേഹത്തോട് തൃപ്തിപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തെ കന്ദയിലെ കൈകാര്യകർത്താവായി നിശ്ചയിച്ചു. പക്ഷെ അദ്ദേഹം രോഗിയായി, അവിടെ പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം സിയാദിനോട് അദ്ദേഹത്തിന് ജോലികൾ കൂടി ചെയ്യാൻ എഴുതുകയുണ്ടായി. പിന്നെ അദ്ദേഹം സുഖം പ്രാപിച്ചപ്പോൾ ഹസ്രത്ത് അബൂബക്കർ അദ്ദേഹത്തിൻ്റെ ഇമാറത്ത് പുനഃസ്ഥാപിച്ചു. അദ്ദേഹത്തെ നെജ്രാൻ മുതൽ യമനിലെ അവസാന അതിർത്തി വരേക്കും ഭരണാധിപനായി നിശ്ചയിക്കുകയും യുദ്ധത്തിന് കൽപ്പന നൽകുകയും ചെയ്തു. സിഹാഖ് ബിൻ ഫൈറോസ് പറയുന്നു, ഏറ്റവും ആദ്യം യമനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ
ഇർത്തിദാദ് അഥവാ മതനിരാസം തുടങ്ങി. അതിൻ്റെ കാരണക്കാരൻ സുൽ കുമാർ അബ്ഹല ബിൻ കാബായിരുന്നു. അയാൾ അസ്വദ് അൻസി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. അസ്വദ് അൻസി യമനിലെ ഗോത്രമായ ബനു അൻസിൻ്റെ നേതാവായിരുന്നു. കറുത്ത വർഗക്കാരനായതുകൊണ്ട് അസ്വദ് എന്നാണ് പറയപ്പെട്ടിരുന്നത്. ഒരു നിവേദനത്തിൽ അയാളുടെ അബ്ഹല ബിൻ കാബ് എന്നതിന് പകരം ഐഹല ബിൻ കാബ് ബിൻ ഔഫ് ബിൻ അൻസി എന്നാണ് പേര് വന്നിട്ടുള്ളത്. അസ്വദ് അൻസിയുടെ വിളിപ്പേര് സുൽ ഖുമാർ എന്നായിരുന്നു. കാരണം എല്ലാ സമയത്തും അയാൾ തുണി പൊതിച്ചു നടന്നിരുന്നു. ചിലരുടെ അഭിപ്രായത്തിൽ ഈ പേര് ലഹരിയിൽ മതോന്മത്തനായിരുന്നത് കൊണ്ടാണ് വന്നത്. ചില നിവേദനങ്ങളിൽ അയാളുടെ പേര് സുൽ ഹിമാർ എന്ന് വന്നിട്ടുണ്ട്. അതിനുള്ള കാരണം എന്തെന്നാൽ, അസ്വദിന്റെ പക്കൽ ഇണക്കിയ ഒരു കഴുത ഉണ്ടായിരുന്നു. അതിനോട് അതിന്റെ യജമാനന്റെ മുന്നിൽ സുജൂത് ചെയ്യാൻ പറഞ്ഞാൽ സുജൂത് ചെയ്യുമായിരുന്നു, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുമായിരുന്നു, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുമായിരുന്നു. ചിലരുടെ വീക്ഷണത്തിൽ അയാളുടെ സുൽഹിമാർ എന്ന് പേര് പറയാനുള്ള കാരണം അയാൾ ഇങ്ങനെ പറയുമായിരുന്നു, എന്നിൽ വെളിപ്പെടുന്ന ആൾ കഴുതപ്പുറത്തേറിയാണ് വരുന്നത്. എഴുതുന്നു, അസ്വദ് തൻ്റെ വിളിപ്പേര് റഹ്മാനുൽ യമീൻ എന്നാണ് വെച്ചിരുന്നത്. മുസൈലിമ തൻ്റെ പേര് റഹ്മാനുൽ യമാമ എന്ന് വെച്ചതുപോലെ. അയാൾ തനിക്ക് മേൽ വഹി ഉണ്ടാകുന്നു എന്നും അത് മുഖേന ശത്രുക്കളുടെ എല്ലാ പദ്ധതികളെക്കുറിച്ചും നേരത്തെ തന്നെ അറിവ് ലഭിക്കുന്നു എന്നും പറഞ്ഞിരുന്നു. അസ്വദ് മായാജാലക്കാരനായിരുന്നു. ജനങ്ങൾക്ക് അത്ഭുതകരമായ കൺകെട്ടി വിദ്യകൾ കാണിച്ചു കൊടുത്തിരുന്നു. ബുഖാരിയുടെ നിവേദനമനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വപ്നത്തിൽ നേരത്തെ തന്നെ രണ്ട് കള്ളനുഭവത്വവാദികൾ പുറപ്പെടുമെന്ന് അറിയിപ്പ് ലഭിച്ചിരുന്നു. ഹസ്രത്ത് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ബൈന അന നായിമുൻ ഇദാ ആതീതു ഖസായിനൽ അർളി ഫവുദിയ ഫീ യദയ്യ സിവാറാനി മിൻ സഹബിൻ വകബുറ അലയ്യ വഅഹമ്മാനി ഫഊഹിയ ഇലയ്യ അനിൻഫുഹുമഹ ഫനഫഖ്തുഹുമ ഫതാറാ ഫഅവ്വൽതുഹുമൽ കസ്സാബീനി അല്ലദീന അന ബൈനഹുമ സാഹിബ സൻആ വസാഹിബൽ യമാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഉറങ്ങുകയായിരുന്നപ്പോൾ സ്വപ്നത്തിൽ എനിക്ക് ഭൂമിയുടെ ഖജനാവുകൾ നൽകപ്പെടുകയുണ്ടായി. എൻ്റെ കൈകളിൽ രണ്ട് സ്വർണവളകൾ വയ്ക്കുകയുണ്ടായി. അതെനിക്ക് അസ്വസ്ഥമായി അനുഭവപ്പെട്ടു. അപ്പോൾ അള്ളാഹു അതിൽ രണ്ടിലും ഊതുക എന്നെനിക്ക് വഹി നൽകി. ഞാൻ അതിലേക്ക് ഊതിയപ്പോൾ അവ അപ്രത്യക്ഷമായി. ഞാൻ അതുകൊണ്ട് രണ്ട് കള്ളവാദികളെയും അതിന് നടുവിലാണ് ഞാൻ എന്നുമാണ് മനസ്സിലാക്കിയത്. അതായത് സൻആക്കാരനായ അസ്വദ് അൻസിയും യമാമക്കാരനായ മുസൈലിമയും. ബുഖാരിയുടെ നിവേദനത്തിൽ ഹസ്രത്ത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ ഉറങ്ങുകയായിരുന്നു, എൻ്റെ രണ്ട് കൈകളിലും സ്വർണവളകൾ വെക്കപ്പെട്ടു. അതിൽ ഞാൻ പരിഭ്രാന്തനാവുകയും അത് മോശമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ എന്നോട് പറയപ്പെട്ടു, ഞാൻ അവയ്ക്കുമേൽ ഊതി. അപ്പോൾ അവ ധൂളിയായിപ്പോയി. അതായത് അള്ളാഹുവിൽ നിന്ന് പറയപ്പെട്ടപ്പോൾ എന്ന് സാരം. ഞാൻ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു, രണ്ട് കള്ളവാദികൾ എനിക്കെതിരെ പുറപ്പെടുന്നതാണ്. നിവേദകൻ ഉബൈദുള്ള പറയുന്നു, ആ രണ്ടുപേരിലൊന്ന് അൻസി ആയിരുന്നു. അയാളെ യമനിൽ ഫൈറോസ് ആണ് വധിച്ചത്. രണ്ടാമത്തേത് മുസൈലിമ കസ്സാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറാൻ രാജാവായ കിസ്രയ്ക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയപ്പോൾ അയാൾ കോപിഷ്ഠനായി തൻ്റെ കീഴിൽ യമനിലുണ്ടായിരുന്ന ഗവർണർ ബാസാന് ചില ആളുകൾ ഇയാളുടെ പേര് ബാദാൻ എന്ന് വിവരിച്ചിട്ടുണ്ട് ഇങ്ങനെ കൽപ്പന നൽകി. അയാൾ ആ വ്യക്തിയെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തലയും കൊണ്ട് വരേണ്ടതാണ്. ബാസാൻ രണ്ടുപേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കിലേക്ക് അയച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ അള്ളാഹു എന്നോട് പറഞ്ഞിരിക്കുന്നു, രാജാവിനെ അയാളുടെ മകൻ ഷെറൂവിയ കൊല്ലുകയും അയാളുടെ സ്ഥാനത്ത് രാജാവായിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം ബാസാനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, അയാൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അയാളെ തുടർന്നും യമനിലെ ഭരണാധികാരിയായി നിലനിർത്തുന്നതാണ്.
ഇതെല്ലാം കേട്ട് ആ രണ്ടാഗതരും തിരിച്ചുപോയി. ബാസാനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതിനിടയിൽ ബാസാന് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കിസ്രയെ അയാളുടെ മകൻ ഷേറുവിയെ കൊന്നു എന്നും അയാളുടെ സ്ഥാനത്ത് സ്വയം രാജാവായി അവരോധിതനായെന്നും അറിഞ്ഞിരുന്നു. ബാസാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം അനുസരിച്ച്, അതായത് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് സ്വീകരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ തുടർന്നും യമനിലെ ഭരണാധികാരിയായി നിശ്ചയിച്ചു. ഈ കത്തിനെ സംബന്ധിച്ച്, അതായത് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിനെ പറ്റിയും കിസ്ര പറഞ്ഞതിനെ കുറിച്ചും ഹസ്രത്ത് മുസ്ലിം മൗദ് ഒരു സ്ഥലത്ത് വിവരിക്കുന്നുണ്ട്. അബ്ദുല്ലാ ബിനു ഹുസാഫ പറയുന്നു, ഞാൻ കിസ്രയുടെ സവിധത്തിലെത്തിയപ്പോൾ അകത്തേക്ക് കടക്കാൻ അനുമതി ചോദിക്കുകയും അത് നൽകപ്പെടുകയും ചെയ്തു. ഞാൻ മുന്നോട്ട് കടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് കിസ്രയുടെ കയ്യിൽ കൊടുത്തു. അയാൾ വിവർത്തകനോട് വായിച്ചു കേൾപ്പിക്കാൻ പറഞ്ഞു. വിവർത്തകൻ അതിന്റെ തർജ്ജമ കേൾപ്പിച്ചപ്പോൾ കിസ്ര ദേഷ്യം കൊണ്ട് കത്ത് കീറുകയുണ്ടായി. അബ്ദുല്ലാ ബിൻ ഹുസാഫ ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിസ്ര നമ്മുടെ കത്തിനോട് ചെയ്തതുപോലെ അള്ളാഹു അയാളുടെ ഭരണാധിപത്യത്തോടും ചെയ്യുന്നതാണ്. കിസ്രയുടെ ഈ പെരുമാറ്റത്തിന് കാരണം എന്തെന്നാൽ, അറേബ്യയിലുള്ള യഹൂദികൾ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇറാൻ ഭരണകൂടത്തിന് കീഴിൽ വന്നിട്ടുണ്ടായിരുന്നു. റോമൻ സാമ്രാജ്യത്തിനെതിരുള്ള ഗൂഢാലോചനയിൽ കിസ്രയോടൊപ്പം നിന്നതുകൊണ്ട് കിസ്രയെ നല്ലവണ്ണം പുകഴ്ത്തിയിരുന്നു. കിസ്രയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ നല്ലപോലെ ഇളക്കി വിടുകയും ചെയ്തിരുന്നു. അവർ പറഞ്ഞിരുന്ന പരാതികളെല്ലാം ആ കത്ത് കിസ്രയുടെ ഭീഷണത്തിൽ സത്യപ്പെടുത്തുകയായിരുന്നു. അയാൾ മനസ്സിലാക്കിയത് ഈ വ്യക്തി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തന്റെ ഭരണത്തിൽ കണ്ണുവെക്കുന്നു എന്നാണ്. ഇത് അയാളുടെ ഒരു ധാരണയായിരുന്നു. അങ്ങനെ ഈ കത്തിന് ശേഷം ഉടൻ തന്നെ കിസ്ര യമനിലുള്ള തന്റെ ഗവർണർക്ക് ഇങ്ങനെ എഴുതി. അതിലെ വിഷയം ഇതായിരുന്നു, ഖുറൈശികളിൽ ഒരാൾ നുബുവത്ത് വാദിക്കുന്നു, തന്റെ വാദങ്ങളിൽ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ഉടൻ തന്നെ അയാളുടെ അടുത്തേക്ക് രണ്ടുപേരെ അയക്കുക, അവർ അയാളെ പിടിച്ചുകൊണ്ട് എന്റെ മുന്നിൽ ഹാജരാക്കട്ടെ. അപ്പോൾ യമനിലുണ്ടായിരുന്ന കിസ്രയുടെ ഗവർണർ ബാസാൻ ഒരു സൈന്യാധിപനെയും മറ്റൊരാളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അയച്ചു. ഒരു കത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തു വിട്ടിരുന്നു. ആ കത്ത് കിട്ടിയ ഉടൻ തന്നെ ഇവരോടൊപ്പം കിസ്രയുടെ ദർബാറിൽ ഹാജരാകണമെന്ന് എഴുതിയിരുന്നു. ആ സൈന്യാധിപൻ ആദ്യം മക്കയിലേക്കാണ് പോയത്. തായിഫിനടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലാണ് താമസിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ അവർ അവിടെ നിന്ന് മദീനയിലേക്ക് പോയി. മദീനയിലെത്തി അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അതായത് കിസ്ര യമനിലെ ഗവർണർ മുഖേന കൽപ്പിച്ചത് എന്തെന്നാൽ, താങ്കളെ പിടിച്ചുകൊണ്ട് അയാളുടെ സവിധത്തിൽ ഹാജരാക്കണം. താങ്കൾ ഈ കൽപ്പന നിരാകരിക്കുകയാണെങ്കിൽ താങ്കളെയും കൊല്ലുന്നതാണ്, താങ്കളുടെ സമുദായത്തെയും നശിപ്പിക്കുന്നതാണ്, താങ്കളുടെ രാജ്യത്തെയും നശിപ്പിക്കും. അതുകൊണ്ട് താങ്കൾ ഞങ്ങളുടെ കൂടെ തീർച്ചയായും പുറപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ വർത്തമാനം കേട്ടപ്പോൾ പറഞ്ഞു, ശരി, രാവിലെ നിങ്ങൾ എന്നെ കാണാൻ വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തു. പ്രതാപവാനായ അള്ളാഹു രാത്രി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയിച്ചു, കിസ്രയുടെ അപമര്യാദയ്ക്ക് ശിക്ഷ എന്ന നിലയ്ക്ക് അയാളുടെ മകനെ അയാൾക്ക് മേൽ അധികാരിയാക്കിയിരിക്കുന്നു. അങ്ങനെ ജമാഅത്തുൽ ഊല 10-ാം തീയതി തിങ്കളാഴ്ച അയാളെ വധിക്കുന്നതാണ്. ചില നിവേദനങ്ങളിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നത്തെ ദിവസം രാത്രി അള്ളാഹു അയാളെ വധിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ആ രാത്രി ജമാഅത്തുൽ ഊല 10-ാം തീയതി ആയിരിക്കാം. അങ്ങനെ രാവിലെ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ രണ്ടുപേരെയും വിളിച്ചു, അവർക്ക് പ്രവചനം കേൾപ്പിച്ചു കൊടുത്തു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാസാനുള്ള കത്തിൽ ഇങ്ങനെ എഴുതി, അള്ളാഹു എന്നെ അറിയിച്ചിരിക്കുന്നു, കിസ്ര ഇന്ന ദിവസം ഇന്ന മാസം വധിക്കപ്പെടുന്നതാണ്. ഈ കത്ത് യമനിലെ ഗവർണർക്ക് കിട്ടിയപ്പോൾ അയാൾ പറഞ്ഞു, അദ്ദേഹം സത്യപ്രവാചകനാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ രാജ്യത്തിനും നല്ലതായിരിക്കില്ല. കുറച്ചു കാലത്തിന് ശേഷം ഇറാനിലെ ഒരു കപ്പൽ യമനിലെ തുറമുഖത്ത് നങ്കൂരമിട്ടു. ഗവർണർക്ക് ഇറാനിലെ രാജാവിന്റെ ഒരു കത്ത് കൊടുത്തു. അതിലുണ്ടായിരുന്ന മുദ്ര കണ്ടപ്പോൾ യമനിലെ ഗവർണർ പറഞ്ഞു, മദീനയിലെ നബി പറഞ്ഞത് സത്യമാണ്, ഇറാന്റെ രാജാധികാരം മാറിയിരിക്കുന്നു. ഈ കത്തിൽ മറ്റൊരു രാജാവിന്റെ മുദ്രയാണുള്ളത്. അയാൾ ആ കത്ത് തുറന്നു. അതിലിങ്ങനെ എഴുതിയിരുന്നു, യമനിലെ ഗവർണറായ ബാസാന് ഇറാനിലെ ഷേറുവിയ എഴുതുന്നത്, ഞാൻ എന്റെ പിതാവ്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന കിസ്രയെ വധിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അയാൾ രാജ്യത്തെ രക്തച്ചൊച്ചിലുള്ള മാർഗങ്ങൾ തുറന്നിരിക്കുന്നു, രാജ്യത്തിലെ വന്നിരായ ആളുകളെ വധിക്കുന്നു, സാധാരണക്കാർക്ക് മേൽ ആക്രമണം നടത്തുന്നു. എന്റെ ഈ കത്ത് നിങ്ങൾക്ക് കിട്ടിയാൽ ഉടൻ തന്നെ എല്ലാ നേതാക്കന്മാരോടും എന്നോടുള്ള അനുസരണം പ്രഖ്യാപിക്കാൻ പറയുക.
ഇതിനു മുമ്പ് എന്റെ പിതാവ് അറേബ്യയിലെ നബിയെ പിടികൂടാൻ നൽകിയിരുന്ന കൽപ്പന ഞാൻ റദ്ദാക്കുന്നു. ഈ കത്ത് വായിച്ചപ്പോൾ ബാസാൻ എത്രത്തോളം പ്രഭാവിതനായെന്നാൽ ഇസ്ലാം സ്വീകരിക്കുകയും തങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയിക്കുകയും ചെയ്തു. ദീപാച്ച തഫ്സീൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിലാണ് ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഈ വിവരണം എഴുതിയിട്ടുള്ളത്. ബാസാൻ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അമീർമാരെ യമനിലെ വിവിധ സ്ഥലങ്ങളിൽ കൈകാര്യകർത്താക്കളാക്കി. മാസ് ബിൻ ജബൽ യമന്റെയും ഹിസർ മൗത്തിന്റെയും പ്രദേശങ്ങളിലെ മുല്യമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ പ്രദേശങ്ങളിൽ പര്യടനം നടത്തിക്കൊണ്ടിരുന്നു. അസ്വദ് ഒരു ജ്യോതിഷ്യൻ ആയിരുന്നു. യമനിന്റെ തെക്കുഭാഗത്താണ് താമസിച്ചിരുന്നത്. അയാൾ കൺകെട്ടും പ്രാസഭംഗിയുള്ള സംസാരവും കാരണം ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. അയാൾ നുബൂത്ത്വാദവും ഉന്നയിച്ചു. അയാൾ തന്റെ പക്കൽ മലക്ക് വരുന്നുവെന്നും എല്ലാ കാര്യങ്ങളെയും പറഞ്ഞു തരുന്നുവെന്നും ശത്രുക്കളുടെ പദ്ധതികളും രഹസ്യങ്ങളും വെളിപ്പെടുത്തി തരുന്നുവെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ സാധാരണക്കാരും പാമരന്മാരുമായ ഒരു വലിയ സംഘം അയാൾക്ക് ചുറ്റിലും കൂടി. വാസ്തവത്തിൽ അസ്വദ് അൻസി യമൻകാർക്ക് മാത്രമെന്ന മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. യമനിലെ ആളുകൾ ഈ പ്രാദേശികവാദത്തിൽ ഏറെ ആകൃഷ്ടരായി. ഈ മുദ്രാവാക്യം വളരെ പഴക്കമുള്ളതാണ്. ഇന്നും ഇതാണ് ഉപയോഗിച്ചു വരുന്നത്. ലോകത്ത് ഫസാദ് പരത്തുന്നത് ഈ കാരണം കൊണ്ട് തന്നെയാണ്. ഏതായിരുന്നാലും യമനിൽ ഇസ്ലാം നല്ല പോലെ കയറിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ അന്യരുടെ അധികാരത്തിൽ നിന്ന് സ്വതന്ത്രരാകുന്നതിന് വേണ്ടി അസ്വദിന്റെ പ്രാദേശിക വാദത്തെ അംഗീകരിച്ചുകൊണ്ട് അയാളോടൊപ്പം കൂടി. ഈ ആശങ്കാജനകമായ അറിയിപ്പുകൾ മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗത്ത യുദ്ധത്തിലെ ശൂദാക്കളുടെ പ്രതികാരം ചോദിക്കാനും വടക്ക് ഭാഗത്തു നിന്നുള്ള ആക്രമണത്തെ തടയുന്നതിനും വേണ്ടി ഹദരത്ത് ഉസാമ ബിൻ സെയ്ദിന്റെ സൈന്യത്തെ തയ്യാറാക്കുന്നതിൽ വ്യാപൃതനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലെ നേതാക്കന്മാർക്ക് സന്ദേശം അയച്ചു. അതായത് സ്വന്തം നിലയ്ക്ക് അസ്വദിനെ നേരിടുക. ഉസാമയുടെ സൈന്യം വിജയിച്ച് തിരിച്ചു വന്നാൽ ഉടൻ തന്നെ അവരെ യമനിലേക്ക് അയക്കുന്നതാണ്. അസ്വദ് അൻസയുടെ സൈന്യത്തിൽ 700 അശ്വഭടന്മാർ ഉണ്ടായിരുന്നു. അയാൾ വലിയ സൈന്യം തയ്യാറാക്കിയിരുന്നു. ഒട്ടകപ്പട ഇതിനു പുറമേയായിരുന്നു. പിന്നീട് അയാളുടെ ശക്തി വർദ്ധിച്ചു വന്നു. മസ്ജഹ് ഗോത്രത്തിൽ അമർ ബിൻ മഹദി കറബ് അയാളുടെ പകരക്കാരനായിരുന്നു. അമർ ബിൻ മഹദി കറബ് യമനിലെ അറിയപ്പെടുന്ന പോരാളിയും കവിയും പ്രഭാഷകനുമായിരുന്നു. അയാളുടെ കുടുംബപ്പേര് അബൂ സൂർ എന്നായിരുന്നു. ഹിജ്രി 10 വർഷം അയാൾ തന്റെ ഗോത്രമായ ബനു സുബൈദിന്റെ സംഘത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി ഇസ്ലാം സ്വീകരിച്ചിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അയാൾ മുർത്തദായി. എന്നാൽ പിന്നീട് സത്യത്തിലേക്ക് തിരിച്ചു വന്നു. ഖാദിസിയ യുദ്ധത്തിൽ പ്രകടമായ സേവനങ്ങൾ കാഴ്ചവെച്ചു. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ അവസാന നാളുകളിലാണ് വഫാത്തായത്. എഴുതുന്നു, അസ്വദ് അൻസി ആദ്യം നജറാൻ വാസികളെ ആക്രമിച്ചുകൊണ്ട് ഹസ്രത്ത് ഉമർ ബിൻ ഹസമിനെയും ഖാലിദ് ബിൻ സയ്യിദിനെയും അവിടെ നിന്ന് പുറത്താക്കി. അതിനുശേഷം അയാൾ സനായ ആക്രമിച്ചു. അവിടെ ഹസ്രത്ത് ഷെഹർ ബിൻ ബാസാൻ അയാളെ നേരിട്ടു. പക്ഷേ അദ്ദേഹം ഷഹീദായി. ഹസ്രത്ത് മുആസ് ബിൻ ജബൽ ആ ദിവസങ്ങളിൽ സനായിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് ഹസ്രത്ത് അബൂ മൂസയുടെ അടുത്തേക്ക് മആരിബിലേക്ക് പോയി. അവിടെ നിന്ന് അവർ രണ്ടുപേരും ഹസ്രെ മൗത്തിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ അസ്വദ് അൻസി യമനിലെ എല്ലാ പ്രദേശത്തും ആധിപത്യം നേടി. അസ്വദ് അൻസി ഹസ്രത്ത് ഷെഹർ ബിൻ ബാസാന്റെ ഷഹാദത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയെ നിർബന്ധപൂർവം വിവാഹം കഴിച്ചു. അവരുടെ പേര് മർസുബാന എന്നായിരുന്നു. ചില നിവേദനങ്ങൾ പ്രകാരം ആസാദ് എന്നായിരുന്നു. ഇതിനിടയിൽ ഹസ്രെ മൗത്തിലെയും യമനിലെയും മുസ്ലിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കത്ത് കിട്ടി. അതിൽ അസ്വദ് അൻസിക്കെതിരിൽ യുദ്ധം ചെയ്യാൻ കൽപ്പന നൽകിയിരുന്നു. അങ്ങനെ ഈ ഉദ്ദേശാർത്ഥം ഹസ്രത്ത് മാസ് ബിൻ ജബൽ എഴുന്നേറ്റു. അതിൽ മുസ്ലിങ്ങളുടെ ഹൃദയം ശക്തമായി. ജൈഷ്നസ് ദൈലമി പറയുന്നു, വബർ ബിൻ യൂഹനസ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തുമായി ഞങ്ങളുടെ അടുക്കൽ വന്നു. ജൈഷ്നസ് ദൈലമിയുടെ പേര് ചില സ്ഥലങ്ങളിൽ ജഷീഷ് ദൈലമി എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇവർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വദ് അൻസിയെ വധിക്കുന്നതിന് വേണ്ടി യമനിലേക്ക് കത്തയച്ചത്. അവർ ഫൈറോസുമായും ദാസുവിയുമായും ചേർന്ന് അയാളെ വധിക്കുകയുണ്ടായി. വബർ ബിൻ യൂഹൻസിന്റെ പേര് വബറ ബിൻ യൂഹൻസ് എന്നും വന്നിട്ടുണ്ട്. അയാൾ യമനിലെ അബ്നായിൽപ്പെട്ട ആളായിരുന്നു. ഹിജ്രി 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കൽപ്പന നൽകി, ഞങ്ങൾ ഞങ്ങളുടെ ദീനിൽ തന്നെ നിലകൊള്ളുക. യുദ്ധവും ഉപായവും മുഖേന അസ്വദിനെതിരിൽ യുദ്ധ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുക. മാത്രമല്ല, ആ സമയത്ത് ഇസ്ലാമിൽ അടിയുറച്ചവർക്കും ദീനീ സേവനത്തിന് തയ്യാറുള്ളവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സന്ദേശം എത്തിക്കുകയും ചെയ്യുക. ഞങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ചുവെങ്കിലും അസ്വദിനെതിരിൽ വിജയിക്കുന്നത് പ്രയാസകരമായിരുന്നു. ജൈഷ്നഷ് ദൈലമി പറയുന്നു, അസ്വദിനും ഖൈസ് ബിൻ അബ്ദ് യഹൂസിനും ഇടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉള്ളതായി ഞങ്ങൾക്ക് മനസ്സിലായി. പരസ്പരം പൊട്ടിത്തെറി ആരംഭിച്ചു. അതുകൊണ്ട് നീരസങ്ങൾ ഉണ്ടായെന്നും അക്കാരണം കൊണ്ട് തന്നെ ഖൈസിന് തന്റെ ജീവനെപ്പറ്റി ആശങ്കയുണ്ടെന്നും പറഞ്ഞു. ഖൈസ് ബിൻ അബ്ദു യഹൂസ് പേരിനെയും തലമുറയെയും പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു അഭിപ്രായ പ്രകാരം അയാളുടെ പേര് ഹബീറ ബിൻ അബ്ദു യഹൂസ് എന്നാണ്. അബ്ദു യഹൂസ് ഹബീറ എന്നും പറയപ്പെടുന്നു. അബു മൂസ പറയുന്നു, ഇത് ഖൈസ് ബിൻ അബ്ദു യഹൂസ് ബിൻ മക്ഷൂഹ് ആയിരുന്നു. ഒരഭിപ്രായ പ്രകാരം അദ്ദേഹം സഹാബി അല്ലായിരുന്നു. എന്നാൽ മറ്റൊരു അഭിപ്രായത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൂടിക്കാഴ്ച നടത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ നിവേദനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം അസദ് അൻസിയെ കൊല ചെയ്യുന്നവരിൽ ഉൾപ്പെടുന്നു. അമ്ര ബിൻ മഹദി കർബിന്റെ സഹോദരി പുത്രനുമാണ്. ഇയാൾ യമനിൽ മുർത്തദായവരിൽ ഉൾപ്പെടുന്നു. പിന്നീട് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. ഇറാഖ് വിജയത്തിലും ഖാദിസിയ യുദ്ധത്തിലും ഇദ്ദേഹത്തിന് വളരെ അറിയപ്പെടുന്ന പേരാണ്. ഇദ്ദേഹം നഹാവന്ത് യുദ്ധത്തിലും പങ്കെടുത്തിരുന്നു. സിഫീൻ യുദ്ധത്തിൽ ഹസ്രത്ത് അലിയുടെ കൂടെയാണ് ഷഹീദായത്. ജൈഷ്നഷ് ദൈലമി പറയുന്നു, ഞങ്ങൾ ഖൈസിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം എത്തിക്കുകയും ചെയ്തു. ആ സമയത്ത് ഞങ്ങൾ ആകാശത്ത് നിന്ന് ഇറങ്ങി ഇതുപോലെയാണ് അയാൾക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് ഉടൻ തന്നെ ഞങ്ങൾ പറഞ്ഞത് അംഗീകരിച്ചു. അതുപോലെ ഞങ്ങൾ മറ്റുള്ളവരുമായും കത്തിടപാടുകൾ നടത്തി. വിവിധ ഗോത്ര തലവന്മാരും അസ്വദിനോട് പൊരുതാൻ തയ്യാറായിരുന്നു. അവർ ഞങ്ങളോട് കത്തുകൾ മുഖേന സഹായം വാഗ്ദാനം ചെയ്തു. ഞങ്ങൾ അതിനുള്ള മറുപടിയിൽ ഇങ്ങനെ എഴുതി, ഞങ്ങൾ അവസാന തീരുമാനമെടുത്ത് മറുപടി തരുന്നതുവരെയും തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നിറങ്ങരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം വന്നത് കാരണം അസ്വദിനെതിരെ നടപടി എടുക്കേണ്ടത് അനിവാര്യമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റാനിലെ എല്ലാ ആളുകൾക്കും അസ്വദിനെ സംബന്ധിച്ച് എഴുതിയിരുന്നു. അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അംഗീകരിച്ചു. ഈ വിവരങ്ങൾ അസ്വദിനെ കിട്ടിയപ്പോൾ അയാൾക്ക് തന്റെ ദുരന്ത പര്യവസാനം കാണപ്പെട്ടു തുടങ്ങി. ജൈഷ്നഷ് ദൈലമി പറയുന്നു, എനിക്കൊരു ഭയം തോന്നി. ഞാൻ അസ്വദിന്റെ ഭാര്യയായ ആസാദിന്റെ അടുക്കൽ ചെന്നു. അവർ ഷെഹർ ബിൻ ബാസാന്റെ ഭാര്യയായിരുന്നു. അസ്വദ് ഷെഹർ ബിൻ ബാസാനെ കൊല ചെയ്തതിന് ശേഷം അവരെ വിവാഹം കഴിച്ചതാണ്. ഞാൻ അവരോട് അസ്വദിന്റെ കൈകളാൽ അവരുടെ ആദ്യ ഭർത്താവ് ഹസ്രത് ഷെഹർ ബിൻ ബാസാൻ ഷഹീദായതും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മറ്റാളുകളുടെ കൊലപാതകവും അദ്ദേഹത്തിനുണ്ടായ നിന്ദിതയും പ്രയാസങ്ങളും അവരെ ഓർമ്മപ്പെടുത്തി. അവരോട് അസ്വദിനെതിരിൽ സഹായിക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചു. അവരതിന് സന്തോഷപൂർവ്വം തയ്യാറായിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവാണേ, ഞാൻ അസ്വദിനെ അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും മോശമായി മനസ്സിലാക്കുന്നു. അയാൾ അള്ളാഹുവിന്റെ ഒരവകാശത്തെയും ആദരിക്കുന്നില്ല. അള്ളാഹു ഹറാമാക്കിയ വസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കുന്നുമില്ല. ഏതായാലും നിങ്ങൾ തീരുമാനം എടുത്താൽ എന്നെ അറിയിക്കുക. ഞാൻ ഈ കാര്യത്തിൽ ഉപായം മെനയുന്നതാണ്. അവസാനം ഒരു സമ്പൂർണ്ണ ആസൂത്രണത്തോടൊപ്പം അസ്വദ് അൻസിയുടെ ഈ ഭാര്യയുടെ സഹകരണത്തോടെ അസ്വദ് അൻസിയെ ഒരു രാത്രി
അയാളുടെ കൊട്ടാരത്തിൽ പ്രവേശിച്ച് വധിക്കുകയുണ്ടായി. നേരം പുലർന്നപ്പോൾ ഈ പ്രത്യേക അടയാളത്തോടുകൂടി ഞങ്ങൾ കോട്ടയുടെ ചുമരിൽ കയറി നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മുർത്തതും കലാപകാരിയുമായ അസ്വാദൻസി തന്റെ പര്യവസാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. തുടർന്ന് മുസ്ലിങ്ങളും കാഫിരിങ്ങളും കോട്ടയുടെ ചുറ്റും ഒരുമിച്ചുകൂടി. അവർ സുബയുടെ ബാങ്ക് എടുത്തുകൊണ്ട് പറഞ്ഞു, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്വദൻസി വ്യാജനാകുന്നു. തുടർന്ന് അയാളുടെ തല ജനങ്ങൾക്ക് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ ഈ ഫിത്ന 3 മാസം വരെ, മറ്റൊരു നിവേദനമനുസരിച്ച് 4 മാസത്തോളം കത്തിപ്പടർന്നതിന് ശേഷം തണുക്കുകയുണ്ടായി. എല്ലാ അമീർമാരും കൈകാര്യകർത്താക്കളും തന്താങ്ങളുടെ പ്രദേശങ്ങളിൽ പതിവുപോലെ കർമ്മനിരതരായി. ഹസരത് മുഹാസിബിന് ജബൽ അവർക്ക് ഇമാമത്ത് വഹിച്ചിട്ടുണ്ടായിരുന്നു. അസ്വദ് അൻസിയുടെ വധവും അയാളുടെ സൈന്യത്തിന്റെ പരാജയവും പ്രസ്തുത ഫിത്രിയുടെ പര്യവസ്ഥാനത്തെയും കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സന്ദേശം അയച്ചിരുന്നു. പക്ഷെ അതിനു മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ടായിരുന്നു. നിവേദനങ്ങളിൽ ഇങ്ങനെയും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് മുമ്പേ തന്നെ അസ്വദ് അൻസിയുടെ വധത്തെക്കുറിച്ച് അയാൾ കൊല്ലപ്പെട്ട അതേ രാത്രി തന്നെ വഹി മുഖേന അറിയിപ്പ് ലഭിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ദിവസം രാവിലെ സഹാബാക്കൾക്ക് അതേക്കുറിച്ച് അറിയിപ്പ് നൽകിയിരുന്നു. ഫൈറോസാണ് അയാളെ കൊന്നത് എന്നും പറഞ്ഞിരുന്നു. ഹസ്രത്ത് അബൂബക്കർ ഖിലാഫത്തിൽ ഉപവിഷ്ടതിനു ശേഷം കിട്ടിയ ആദ്യത്തെ സന്തോഷ വാർത്ത അസ്വദ് അൻസിയുടെ വധത്തെക്കുറിച്ചായിരുന്നു. അസ്വദിന്റെ വധത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയാണ് വാർത്ത കിട്ടിയത്. അടുത്ത ദിവസം രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയും ചെയ്തു. ഒരു നിവേദനമനുസരിച്ച് അസ്വദിന്റെ മരണവാർത്തയുമായി മദീനയിൽ ആളെത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മറവടക്കുകയായിരുന്നു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, അസ്വദിന്റെ വധത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് 10-12 ദിവസത്തിന് ശേഷമാണ് മദീനയിൽ വിവരമെത്തിയത് എന്നാണ്. അപ്പോഴേക്കും ഹസ്രത്ത് അബൂബക്കർ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് വിവിധ നിവേദനങ്ങളുണ്ട്. ഏതായാലും ഈ സംഭവം ആ ദിവസങ്ങളിലെ കാര്യമാണ്. 8-10 ദിവസം മുമ്പോ ശേഷമോ ആയിരിക്കാം. അസ്വദിന്റെ വധത്തിന് ശേഷം സനായിൽ പഴയതുപോലെ ഇസ്ലാമിക ഭരണം സ്ഥാപിതമായി. പക്ഷേ യമനിൽ വീണ്ടും ഒരിക്കൽ കൂടി കലാപം ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിനെ കുറിച്ച് യമനിൽ ചർച്ചയായപ്പോൾ നന്നായി വന്ന അവസ്ഥ വീണ്ടും മോശമാകാൻ തുടങ്ങി. ഐസ് ബിൻ അബ്ദു യഹൂസ് ഇയാൾ ഫൈറോസിനും ബാസിബിയയ്ക്കും ഒപ്പം ചേർന്ന് അസ്വദിനോടൊപ്പം കലാപകാരി ആയിട്ടുണ്ടായിരുന്നതാണ്. അയാൾ അവരുടെ സഹായത്തോടു കൂടിയാണ് അസ്വദിനെ കൊല ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഇസ്ലാമിനോടുള്ള കൂറിൽ നിന്നും പിന്മാറുകയാണ്. അയാൾ കഴിവും ദൃഢനിശ്ചയമുള്ള വ്യക്തിയായിരുന്നു. മാത്രമല്ല പ്രാദേശിക വാഗ്ദത്തിൽ ഉന്മത്തനുമായിരുന്നു. യമനിൽ ഫാർസികളുടെ അധികാരത്തെ സംബന്ധിച്ച് എപ്പോഴും അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ പര്യവസാനത്തിന് ശേഷം അബിനായുടെ സന്തോഷത്തെയും സംഘടിത ശക്തിയെയും സാമ്പത്തിക മേൽക്കോയ്മയെയും തകർക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. അയാൾ നേരത്തെ തന്നെ വിജയ ശ്രീലാളിതനായിരുന്ന സൈനിക നേതാവായിരുന്നു. അയാൾ അസ്വദിന്റെ സൈനിക നേതാക്കന്മാരുമായി ഗൂഢാലോചന നടത്തുകയും അബിനായ രാജ്യത്തു നിന്ന് പുറത്താക്കാൻ ആസൂത്രണം ചെയ്യുകയും ഉണ്ടായി. ഫൈറോസും ബാസുവിയുമായുള്ള ബന്ധം മോശമായിട്ടുണ്ടായിരുന്നു. ബാസുവിയയെ ചതിയിലൂടെ കൊലപ്പെടുത്തി. ഫൈറോസ് കൊലയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഫൈറോസ് ഹസ്രത്ത് അബൂബക്കറിനെ തന്റെയും അബിനായുടെയും കൂറിനെ സംബന്ധിച്ച് അറിയിപ്പ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ അപേക്ഷിച്ചു, ഞങ്ങളെ സഹായിച്ചാലും ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടി എല്ലാ ത്യാഗത്തിനും തയ്യാറാണ്. എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഇസ്രായേൽ മൗത്തിന്റെ പ്രദേശങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകാര്യകർത്താവ് സിയാദ് ബിൻ ലബീദ് ആയിരുന്നു. സിയാദ് ബിൻ ലബീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിയുമായിരുന്നു. ഹസ്രത്ത് സിയാദിന്റെ ഒരു മകനായിരുന്നു അബ്ദുള്ള. അക്ബ സാനിയയിൽ 70 സുഹൃത്തുക്കളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ ഹാജരായി ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ഇസ്ലാം സ്വീകരിച്ച് മദീനയിൽ തിരിച്ചെത്തിയ ഉടൻ തന്നെ അദ്ദേഹം തന്റെ ഗോത്രമായ ബനു ബയാസയുടെ വിഗ്രഹം തച്ചുടക്കുകയുണ്ടായി. അവർ വിഗ്രഹാരാധകരായിരുന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ മക്കയിലേക്ക് പോയി, അവിടെ തന്നെ താമസമാക്കി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തപ്പോൾ അദ്ദേഹവും ഹിജ്റത്ത് ചെയ്തു. അതുകൊണ്ട് ഹസ്രത്ത് സിയാദ് മുഹാജിർ അൻസാരി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് മുഹാജിറുമാണ് അൻസാരിയുമാണ്. ഹസ്രത്ത് സിയാദ് ബദർ, ഉഹദ്, ഖന്ദഖ് തുടങ്ങി എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റത്ത് ചെയ്ത് മദീനയിലെത്തി. ബനു ബയാസ ഗോത്രത്തിന്റെ മൊഹല്ലയിലൂടെ പോകുമ്പോൾ
ഹദ്രത്ത് സിയാദ് സ്വാഗതം ചെയ്തുകൊണ്ട് താമസിക്കാൻ തൻ്റെ വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനു സമർപ്പിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഒട്ടകത്ത് സ്വതന്ത്രമാക്കി വിടുക, അത് സ്വയം ധാവളം കണ്ടെത്തുന്നതാണ്. ഹിജ്റി 9 മുഹറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദക്കയും സക്കാത്തും പിരിക്കുന്നതിന് വേണ്ടി പല പിരിവുകാരെയും നിശ്ചയിച്ചിരുന്നു. അതിൽ ഹദ്രത്ത് സിയാദിനെ ഹസ്രെ മൗത്തിൻ്റെ പ്രദേശങ്ങളിൽ പിരിവുകാരനായി നിശ്ചയിക്കുകയുണ്ടായി. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം വരെയും അദ്ദേഹം ഈ സേവനത്തിൽ തന്നെ നിരതനായിരുന്നു. ഈ സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹം കൂഫയിൽ താമസമാക്കുകയും അവിടെ ഹിജ്റ 41 വഫാത്താവുകയും ചെയ്തു. ഹദ്രത്ത് മുഹാജിർ നജ്റാനിലേക്ക് പോയതിനെ സംബന്ധിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് തയ്യാറാക്കിയ 11 സൈന്യങ്ങളിൽ ഏറ്റവും അവസാനത്തേത് ഹദ്രത്ത് മുഹാജിർ ബിൻ ഉമയ്യയുടെ സൈന്യം ആയിരുന്നു. ഇത് മദീനയിൽ നിന്ന് യമനിലേക്ക് പുറപ്പെട്ടു. ഇവരോടൊപ്പം മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സഹാബാക്കൾ അടങ്ങുന്ന ഒരു സംഘവും ഉണ്ടായിരുന്നു. ഈ സൈന്യം മക്കയിലൂടെ പോകുമ്പോൾ ഇത്താബിൻ ഉസൈദിന്റെ സഹോദരനും മക്കയിലെ അമീറുമായ ഹാലിദുബിൻ ഉസൈദും അവരോടൊപ്പം കൂടുകയുണ്ടായി. ഈ സൈന്യം തായിഫിലൂടെ കടക്കുമ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ആസ് തന്റെ കൂട്ടുകാരോടൊപ്പം ഈ സൈന്യത്തിൽ ചേർന്നു. ഇതേപോലെ വഴിയിൽ വിവിധ ഗോത്രക്കാരായ ആളുകൾ അദ്ദേഹത്തോടൊപ്പം സൈന്യത്തിൽ ഭാഗഭാക്കായി. അങ്ങനെ ഈ വലിയൊരു സൈന്യം മുന്നോട്ട് നീങ്ങുകയാണ്. അമ്രബിന് മഹദി കർബും കയസ്ബിന് മക്ഷൂഹും അറസ്റ്റായതിനെ കുറിച്ച് എഴുതുന്നു. നേരത്തെയും ഈ സംഭവം വിവരിച്ചതാണ്. അമ്രബിന് മഹദി കർബ് തന്റെ ധീരതയിലും ശക്തിയിലും അഭിരമിച്ചുകൊണ്ട് ഇസ്ലാമിക ഭരണത്തിനെതിരെ കലാപം തുടങ്ങി. കയസ് ബിൻ അബ്ദു യഹൂസും കൂടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഓരോ ഗോത്രത്തിലും പോയി അവർ മുസ്ലിങ്ങൾക്കെതിരിൽ ഇളക്കിക്കൊണ്ട് കലാപത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അതിന്റെ പരിണതിയിൽ നജ്റാനിലെ ക്രിസ്ത്യൻ സമൂഹം ഒഴികെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സൗഹൃദ ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു. ഹദ്രത്ത് അബൂബക്കറിന്റെ കാലത്തും തങ്ങളുടെ ഉടമ്പടിയിൽ നിലനിൽക്കുകയുണ്ടായി. ഇവരൊഴികെ ബാക്കി എല്ലാ ഗോത്രങ്ങളും അമ്രബിന് മഹദി കർബിന്റെ കൂടെ കൂടുകയും മുസ്ലിങ്ങൾക്കെതിരെ നിൽക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ കുദരത്ത് നോക്കുക, യമൻകാർക്ക് ഹദ്രത്ത് മുഹാജിറിന്റെ വലിയ സൈന്യം യമനിലേക്ക് വരുന്നു എന്ന മുന്നറിയിപ്പ് കിട്ടാൻ തുടങ്ങിയപ്പോൾ യമൻകാർ പരിഭ്രമിക്കുകയും ഹദ്രത്ത് മുഹാജിറിന്റെ സൈന്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് മനസ്സിലാക്കി. ഇവർ ഇതേ അവസ്ഥയിൽ അവിടെ നേതാക്കന്മാരായ കൈസിനോടും അമ്രബിൻ മഹദി കർബിനോടും വിഘടിക്കുകയുണ്ടായി. എന്നിട്ടും അവർ ഹദ്രത്ത് മുഹാജിറിനെ എതിർക്കാൻ തന്നെ തീരുമാനിച്ചു. അവർ പരസ്പരം പരിക്കേൽപ്പിക്കാനുള്ള ശ്രമത്തിൽ കർമ്മനിരതരായിരുന്നു. അവസാനം അമ്രബിൻ മഹദി കർബ് മുസ്ലിങ്ങളോടൊപ്പം ചേരാൻ തീരുമാനിച്ചു. ഒരു ദിവസം രാത്രി അയാൾ തന്റെ ആളുകളോടൊപ്പം കൈസിന്റെ താമസ സ്ഥലത്ത് ആക്രമണം നടത്തി. അയാളെ പിടിച്ചുകെട്ടി മുഹാജിറിന്റെ സവിധത്തിൽ കൊണ്ടുവന്നു. പക്ഷേ ഹദ്രത്ത് മുഹാജിർ കൈസിനെ മാത്രം ബന്ധനസ്ഥനാക്കാൻ താല്പര്യപ്പെട്ടില്ല, മറിച്ച് അതോടൊപ്പം തന്നെ അമ്രബിൻ മഹദി കർബിനെയും ബന്ദിയാക്കി. അവർ രണ്ടുപേരെയും അവസ്ഥ ഹദ്രത്ത് അബൂബക്കറിനെ എഴുതി അറിയിക്കുകയും ചെയ്തു. അവർ രണ്ടുപേരെയും ഹദ്രത്ത് അബൂബക്കറിന്റെ സവിധത്തിലേക്ക് അയച്ചു. അങ്ങനെ കൈസും അമ്രബിൻ മഹദി കർബും ഹദ്രത്ത് അബൂബക്കറിന്റെ മുന്നിലെത്തി. ഹദ്രത്ത് അബൂബക്കർ കൈസിനോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ ദാസന്മാർക്ക് മേൽ ആക്രമണം നടത്തിക്കൊണ്ട് അവർ വധിക്കുകയാണോ? നിങ്ങൾ വിശ്വാസികളെ ഒഴിവാക്കി മുശ്രിക്കുകളെയും മുർത്തതുകളായ കരാബുകാരികളെയും സുഹൃത്തുക്കളാക്കുകയാണോ? ഇതേക്കുറിച്ച് വ്യക്തമായ കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഹദ്രത്ത് അബൂബക്കർ അയാളെ വധിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. കൈസ് ബാസുവിയെ വധിക്കാനുള്ള ഗൂഢാലോചനയും ഭാഗവാക്കുകയും ചെയ്തതിനെ കുറിച്ച് തീർത്തും നിഷേധിച്ചു. ഇത് വളരെ രഹസ്യമായി ചെയ്ത കാര്യമായിരുന്നു, അതുകൊണ്ട് അതേക്കുറിച്ച് കൈസിനെതിരിൽ ഒരു വ്യക്തമായ തെളിവും കിട്ടിയില്ല. അങ്ങനെ ഹദ്രത്ത് അബൂബക്കർ തെളിവില്ലാത്തതിനാലും വധത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞതിനാലും അയാളെ വെറുതെ വിടുകയുണ്ടായി. ഹദ്രത്ത് അബൂബക്കർ അമ്രബിൻ മഹദിയെ കർബിനോട് പറഞ്ഞു, എല്ലാ ദിവസവും പരാജയപ്പെടുകയും നിന്റെ വലയം കുടിസുകയും ചെയ്യുന്നതിൽ നിനക്ക് നിന്ദ്യത അനുഭവപ്പെടുന്നില്ലേ? നിങ്ങൾ ഈ ദീനിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനങ്ങൾ നൽകുന്നതാണ്. പിന്നെ അദ്ദേഹം അവരെ സ്വതന്ത്രരാക്കി. അതായത് അവർ രണ്ടുപേരെയും, അതായത് അമ്രനെയും കൈസിനെയും അവരുടെ ഗോത്രങ്ങളുടെ ചുമതലയും ഏൽപ്പിച്ചു. അമ്ര പറഞ്ഞു, ഞാൻ അമീർ മോമിന്റെ ഉപദേശങ്ങൾ തീർച്ചയായും സ്വീകരിക്കുന്നതാണ്, വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കുന്നതല്ല. അങ്ങനെ അവർ രണ്ടുപേരെയും കുറിച്ച് വ്യക്തമായ തെളിവുകൾ ഇല്ലായിരുന്നു. അവരുടെ നേതൃസ്ഥാനവും അറിവും പരിഗണിച്ചുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കുകയുണ്ടായി. അവർക്ക് മാപ്പ് കൊടുത്തതിനെ സംബന്ധിച്ച് ഹദ്രത്ത് അബൂബക്കറിന്റെ ഒരു ജീവചരിത്രകാരൻ എഴുതുന്നു,
അബൂബക്കർ വളരെ ദീർഘദർശിയും ക്രാന്തദർശിയും പരിണിതപരത്തെക്കുറിച്ച് നല്ല പോലെ മനസ്സിലാക്കുന്ന ആളുമായിരുന്നു. കാഠിന്യം പ്രവർത്തിക്കേണ്ട അവസരങ്ങളിൽ കഠിനമായി തന്നെ പെരുമാറി, മാപ്പ് കൊടുക്കേണ്ട ഇടങ്ങളിൽ മാപ്പ് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ഗോത്രങ്ങളിലെ ചിന്നിച്ചിതറിയ ആളുകളെ ഇസ്ലാമിക പതാകയ്ക്ക് കീഴിൽ ഒരുമിച്ച് കൂട്ടുന്നതിൽ താല്പര്യവും ആഗ്രഹവുമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ യുക്തിപൂർവമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഗോത്ര തലവന്മാർക്ക് സത്യത്തിലേക്ക് തിരിച്ചു വരുന്നതിന് ശേഷം മാപ്പ് നൽകാൻ പര്യാപ്തമായി. അദ്ദേഹം യമനിലെ മുർത്തത് ഗോത്രങ്ങളെ കീഴ്പ്പെടുത്തിയപ്പോൾ അവർക്ക് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ പ്രതാപവും മുസ്ലിങ്ങളുടെ ആദരയുക്തമായ അവസ്ഥയും വിജയവും ശക്തിയും അവരുടെ ഉറച്ച തീരുമാനങ്ങളെക്കുറിച്ചും ബോധ്യപ്പെടുത്തി. അത് ഗോത്രങ്ങൾ അംഗീകരിക്കുകയും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വരികയും ഖലീഫ റസൂലിനനുസരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അബൂബക്കർ ഗോത്ര തലവന്മാരുമായി സുദൃഢ ബന്ധമുണ്ടാക്കാനും കാഠിന്യത്തിന് പകരം സൗമ്യമായി പെരുമാറുന്നതും ഉചിതമാണെന്ന് കരുതി. അങ്ങനെ അവരുടെ ശിക്ഷകൾ ഒഴിവാക്കുകയും അവരോട് സൗമ്യ സംഭാഷണം നടത്തുകയും ചെയ്തു. ഗോത്രങ്ങൾക്കുള്ളിൽ അവരുടെ പ്രതാപത്തെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും പ്രയോജനപ്രദമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം അവരുടെ ഇടർച്ചകളെ പുറത്തുകൊടുത്തു, അവരുമായി നല്ല രീതിയിൽ പെരുമാറി. ഖൈസ് ബിൻ യഹൂസിനോടും അമ്ര ബിൻ മഹദി കർബിനോടും ഇങ്ങനെയാണ് പെരുമാറിയത്. അവർ രണ്ടുപേരും അറേബ്യയിലെ യോദ്ധാക്കളും ബുദ്ധിമാന്മാരുമായിരുന്നു. അവരെ നഷ്ടപ്പെടുത്തുന്നത് ഉചിതമാണെന്ന് അബൂബക്കർ കരുതിയില്ല. അദ്ദേഹം അവരെ ഇസ്ലാമിലേക്ക് വേണ്ടി കൂറുള്ളവരാക്കാനും പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ഇസ്ലാമിനും മതനിരാസത്തിനും ഇടയിലുണ്ടായിരുന്ന തടസ്സങ്ങളിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. അബൂബക്കർ അമ്രബിന് മഹദി കർബിനെ മോചിപ്പിച്ചു. അതിനുശേഷം പിന്നീട് ഒരിക്കലും മുർത്തതായിട്ടില്ല, മറിച്ച് ഇസ്ലാം സ്വീകരിക്കുകയും നല്ലപോലെ മുസ്ലിമായിട്ട് തന്നെ ജീവിതം നയിക്കുകയും ചെയ്തു. അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹം ഇസ്ലാമിക വിജയങ്ങളിൽ കാര്യക്ഷമമായി ഭാഗവാക്കായി. ഐസൻ തന്റെ ചെയ്തികളിൽ ലജ്ജിതനായിരുന്നു. അബൂബക്കർ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു. അറേബ്യയിലെ ഈ രണ്ട് യുദ്ധ നിപുണർക്ക് മാപ്പ് കൊടുത്തത് കാരണം വളരെ ദൂരെ വ്യാപക സൽഫലങ്ങൾ ഉളവായി. അബൂബക്കർ അങ്ങനെ അവരുടെ ഹൃദയങ്ങളെ ഒരുമിച്ച് ചേർത്തു. അവർ മുർത്തതായതിനു ശേഷം ഭയവും പ്രത്യാശയും കാരണം ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം അഷ്അസ് ബിൻ ഐസിന് മാപ്പ് കൊടുത്തു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ ഹൃദയങ്ങളെ ബന്ദിയാക്കി, അവരുടെ ഹൃദയങ്ങളുടെ രാജാവായി. ഭാവിയിൽ ഇവർ ഇസ്ലാമിന്റെ സഹായത്തിനും മുസ്ലിങ്ങളുടെ ശക്തിക്കും കാരണമായി. അതായത് ഒരു ബലാത്കാരവും ഇല്ലായിരുന്നു, മറിച്ച് ഹൃദയപൂർവം ഇസ്ലാം സ്വീകരിക്കുകയും ഹസ്രത്ത് അബൂബക്കറിനെ അനുസരിക്കുകയും ചെയ്തു. ഹസ്രത്ത് മുഹാജർ നജറാനിൽ നിന്ന് ലഹജിയ എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. കുതിരസവാരിക്കാർ അവരുടെ സംഘത്തെ വളഞ്ഞപ്പോൾ അവർ അഭയാചന നടത്തി. പക്ഷേ മുഹാജർ അവർക്ക് അഭയം നൽകാൻ തയ്യാറായില്ല. അപ്പോൾ ജനങ്ങൾ രണ്ടായി വിഭജിക്കപ്പെട്ടു. അതിലൊരു സംഘം ഹസ്രത്ത് മുഹാജറുമായി അജീബ് എന്ന സ്ഥലത്ത് ഏറ്റുമുട്ടി. അജീബ് യമനിലുള്ള ഒരു സ്ഥലമാണ്. ഹസ്രത്ത് മുഹാജിറിന്റെ മറ്റു പടയാളികൾ ഹസ്രത്ത് അബ്ദുല്ലാന്റെ നേതൃത്വത്തിൽ അക്കാബസിന്റെ വഴിയിലൂടെ അവരെ നേരിട്ടു. ഓടിപ്പോകുന്ന ശത്രുക്കൾ എല്ലാ വഴിയിലും കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു. യമനിലെ പ്രദേശമായ ആലാബയിൽ ബനു അക്ക് കലാപം തുടങ്ങിയപ്പോഴാണ് അവർക്ക് അക്കാബസ് എന്ന് പേര് നൽകിയത്. ഹസ്രത്ത് മുഹാജർ നജറാനിൽ നിന്ന് ലഹജ എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. കുതിരസവാരിക്കാർ അവരുടെ സംഘത്തെ വളഞ്ഞപ്പോൾ അവർ അഭയാചന നടത്തി. പക്ഷേ മുഹാജിർ അവർക്ക് അഭയം നൽകാൻ തയ്യാറായില്ല. അപ്പോൾ ജനങ്ങൾ രണ്ടായി വിഭജിക്കപ്പെട്ടു. അതിലൊരു സംഘം ഹസ്രത്ത് മുഹാജിറുമായി അജീബ് എന്ന സ്ഥലത്ത് ഏറ്റുമുട്ടി. അജീബ് യമനിലുള്ള ഒരു സ്ഥലമാണ്. ഹസ്രത്ത് മുഹാജിറിന്റെ മറ്റു പടയാളികൾ ഹസ്രത്ത് അബ്ദുല്ലാന്റെ നേതൃത്വത്തിൽ അഹാബസിന്റെ വഴിയിലൂടെ അവരെ നേരിട്ടു. ഓടിപ്പോകുന്ന ശത്രുക്കൾ എല്ലാ വഴിയിലും കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു. യമനിലെ പ്രദേശമായ ആലാബിൽ ബനു അക്ക് കലാപം തുടങ്ങിയപ്പോഴാണ് അവർക്ക് അഹാബസ് എന്ന പേര് നൽകിയത്. ഈ മോശപ്രകൃതമുള്ള ആളുകളുമായി യുദ്ധം നടന്ന ഈ വഴി തരീഖുൽ അഹാബസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഹസ്രത്ത് മുഹാജിർ സൻആയിൽ എത്തിയതിനെ കുറിച്ച് എഴുതുന്നു. ഹസ്രത്ത് മുഹാജിർ അജീബിൽ നിന്ന് തിരിച്ചു. സൻആയിൽ എത്തിയപ്പോൾ അദ്ദേഹം പിന്തിരിഞ്ഞോടുന്ന വ്യത്യസ്ത ഗോത്രങ്ങളെ പിന്തുടരാൻ കൽപ്പിച്ചു. അവരിൽ പിടിക്കപ്പെട്ടവരെ മുസ്ലിങ്ങൾ വധിക്കുകയുണ്ടായി. കലാപകാരികൾക്കും മാപ്പ് കൊടുത്തില്ല. എന്നാൽ കലാപകാരികൾക്ക് പുറമെ പശ്ചാത്തപിക്കാൻ തയ്യാറവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു. യുദ്ധവും അക്രമവും ചെയ്യുന്നവർക്ക് മാപ്പ് കൊടുത്തില്ല, പക്ഷേ മറ്റുള്ളവർക്ക് മാപ്പ് നൽകി. അവരുടെ മുൻകാല അവസ്ഥയനുസരിച്ച് അവരോട് പെരുമാറി.
അവരിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുകയും ചെയ്തു. അടുത്ത വിവരണം കുറച്ച് വിശദമായിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. തുടർന്ന് ഇൻഷാല്ലാ പിന്നീട് വിവരിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനൗമിനു ബിഹി വനതവക്കലു അലൈഹി വനഊസു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر